ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും ദേ ഇതുപോലൊരു എ ടി എം കാർഡ് ഉണ്ട്. എ ടി എമ്മുകൾ ഇപ്പോൾ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിലെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിലും ഈ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഈ ചെറിയ കാർഡ് നമ്മുടെ അപകടവേളകളിൽ സാമ്പത്തിക കൈത്താങ്ങ് നേടിത്തരാൻ കഴിയുന്ന ചില സേവനങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. ഒരു ബാങ്ക് ഒരു ഉപഭോക്താവിന് എ ടി എം കാർഡ് നൽകുമ്പോൾ അത് ഉപഭോക്താവിന് ലൈഫ് ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പലർക്കും അറിയില്ല. ഇത്തരത്തിൽ എ ടി എം കാർഡിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളാണ് ഈ റിപ്പോർട്ടിൽ. ഒരു എ ടി എം കാർഡ് നിങ്ങൾ വാങ്ങുന്നത് മുതൽ നിങ്ങളൊരു സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ ആയി കഴിയും. അതായത് അപകടങ്ങളോ മരണമോ എന്ത് തന്നെ ഉണ്ടായാലും 5 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഇൻഷുറൻസുകൾ പല ബാങ്കുകൾ മുഖേന നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. എ ടി എം കാർഡിലൂടെ ബാങ്ക് നൽകുന്ന ഈ ഇൻഷുറൻസിനെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് അറിവില്ലാത്തതിനാൽ പല ഉപഭോക്താക്കൾക്കും അപകട സമയത്ത് ഇതിലെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നില്ല. സാമ്പത്തിക സാക്ഷരത കുറവായതിനാൽ പലരും ഇത്തരത്തിൽ ഇൻഷുറൻസുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. മറുവശത്ത് പല ബാങ്കുകളും ഇക്കാര്യം ഉപഭോക്താക്കളെ അറിയിക്കുന്നില്ല എന്നതും കൂടെയുണ്ട്. എന്തൊക്കെയായാലും ഏതൊക്കെ കാർഡുകളിൽ എങ്ങനെയൊക്കെയാണ് ഇൻഷുറൻസ് ലഭ്യമാകുന്നത് എന്ന് നോക്കാം. ആദ്യം ഏത് കാർഡിൽ എത്ര ഇൻഷുറൻസ് ലഭ്യമാണെന്ന് പറയാം. ഉപഭോക്താവിന് ഒരു ദേശസാൽകൃത ബാങ്കിലോ അതായത് പൊതുമേഖലാ ബാങ്കിലോ സ്വകാര്യ ബാങ്കിലോ അക്കൗണ്ട് ഉണ്ടായിരിക്കുകയും കുറഞ്ഞത് കഴിഞ്ഞ 45 ദിവസമെങ്കിലും അതിൻ്റെ എ ടി എം ഉപയോഗിച്ചിരിക്കുകയും ചെയ്യണം. ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് വിവിധ തരത്തിലുള്ള എ ടി എമ്മുകൾ നൽകുന്നു. ആ എ ടി എം കാർഡിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഇൻഷുറൻസ് തുക നിശ്ചയിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ക്ലാസിക് കാർഡിൽ 1 ലക്ഷം രൂപയുടെയും പ്ലാറ്റിനം കാർഡിന് 2 ലക്ഷം രൂപയുടെയും സാധാരണ മാസ്റ്റർ കാർഡിന് 50,000 രൂപയുടെയും പ്ലാറ്റിനം മാസ്റ്റർ കാർഡിന് 5 ലക്ഷം രൂപയുടെയും വിസ കാർഡിന് 1.5 മുതൽ 2 ലക്ഷം രൂപ വരെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ റൂപേ കാർഡിൽ ഉപഭോക്താക്കൾക്ക് 1 മുതൽ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഇനി എ ടി എം ഇൻഷുറൻസിനായി എങ്ങനെ ഇത് ക്ലെയിം ചെയ്യാമെന്ന് നോക്കാം. എ ടി എം കാർഡ് ഉടമ അപകടത്തിൽപ്പെട്ട് ഒരു കൈക്കോ കാലിനോ ഒക്കെ വൈകല്യം സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് 50,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അതുപോലെ 2 കൈകളും 2 കാലുകളും നഷ്ടപ്പെട്ടാൽ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും. മരണപ്പെട്ടാൽ കാർഡ് അനുസരിച്ച് 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് കവറേജ് ലഭിക്കുക. എ ടി എം കാർഡിനൊപ്പം ലഭ്യമായ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് കാർഡ് ഉടമയുടെ നോമിനി ബന്ധപ്പെട്ട ബാങ്കുകൾ അപേക്ഷിക്കണം. FIR പകർപ്പ്, ആശുപത്രി ചികിത്സാ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ബാങ്കുകൾ സമർപ്പിക്കണം. മരണപ്പെട്ടാൽ കാർഡ് ഉടമയുടെ നോമിനി മരണ സർട്ടിഫിക്കറ്റ്, FIR പകർപ്പ്, ആശ്രിതരുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ സമർപ്പിക്കണം. ഇനി ഡെബിറ്റ് കാർഡിൽ ഇൻഷുറൻസ് നൽകുന്ന ചില ബാങ്കുകളുടെ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം. അതായത് ഒന്നാമതായി അത് SBI ആണ്. അതായത് ഉപയോക്താക്കളുടെ കൈവശമുള്ള ഡെബിറ്റ് വിവിധ കാറ്റഗറിയിലുള്ളതായിരിക്കും. ഇതിൻ്റെ തരമനുസരിച്ചാണ് SBI നൽകുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ വരുന്നത്. അപകടങ്ങൾക്ക് നൽകുന്ന ഇൻഷുറൻസിന് പുറമെ എയർ ആക്സിഡൻ്റൽ ഡെത്ത് ഇൻഷുറൻസും SBI കാർഡ് ഉപയോക്താക്കൾക്ക് ലഭിക്കും. എയർലൈൻ നൽകുന്ന ഇൻഷുറൻസ് കവറേജിന് പുറമെയാണിത്. യാത്രക്കിടയിൽ ലഗേജ് നഷ്ടപ്പെട്ടാൽ ബാഗേജ് ലോസ് കാറ്റഗറിയിൽ ഇൻഷുറൻസ് ലഭിക്കും. ഇതിന് ചില നിബന്ധനകൾ കൂടിയുണ്ട്. വിമാനയാത്രാ ടിക്കറ്റ് SBI കാർഡ് മുഖേന എടുത്തതായിരിക്കണമെന്ന് മാത്രമല്ല അപകടം സംഭവിച്ച തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ 1 തവണയെങ്കിലും കാർഡ് ഉപയോഗിച്ചിരിക്കുകയും വേണമെന്നുള്ളതാണ്. SBI ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിയ ആഭരണങ്ങൾ, വിലപിടിച്ച കല്ലുകൾ തുടങ്ങിയ സാധനങ്ങൾക്കും ഇൻഷുറൻസ് കവറേജ് ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇതും 90 ദിവസത്തിനുള്ളിൽ 1 ലക്ഷം രൂപയാണ് ആനുകൂല്യമായി ലഭിക്കുക. ഇനി അടുത്ത മറ്റൊരു ബാങ്കാണ് കൊടക് മഹീന്ദ്ര ബാങ്ക്. അപകട മരണങ്ങൾക്ക് കൊടക് മഹീന്ദ്ര ഡെബിറ്റ് കാർഡുകൾ 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷയെ നൽകുന്നുണ്ട്. എന്നാൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് ചില നിബന്ധനകളും ഈ ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപകടം നടന്ന 90 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ATM ഇടപാട് നടന്നിരിക്കണമെന്നാണ് നിബന്ധന. പോയിന്റ് ഓഫ് സെയിൽ ട്രാൻസാക്ഷൻ, ഇ കൊമേഴ്സ് പർച്ചേസ്, ATM ഇടപാട് പോലുള്ള കാർഡിൻ്റെ ഒരു ഉപയോഗമെങ്കിലും നടന്നാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. ഉപയോക്താവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കാർഡുകൾക്ക് ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി കവറേജും നൽകുന്നുണ്ട്. ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയ കാർഡുകൾക്ക് 6 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് കവറേജ്. ഇനി അടുത്ത മറ്റൊരു ബാങ്കാണ് HDFC ബാങ്ക്. അതായത് അപകടങ്ങൾക്കും ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് ഈ HDFC ബാങ്ക്. സാധാരണ അപകടങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെയാണ് നൽകുക. അതേസമയം തന്നെ എയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് വിഭാഗത്തിലും 1 കോടി രൂപ വരെ നൽകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടീം.